നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ ചെടിയെ കുറിച്ചാണ്. ഈ ചെടി മലയാളത്തിലെ കരിങ്കുറിഞ്ഞി എന്ന് പറയും. കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത് വളരെ അധികം ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. സഹചര എന്നാണ് എൻ്റെ സംസ്കൃതം പേര്. സഹചര എന്ന് വെച്ചാൽ എൻ്റെ വാക്കിൻ്റെ അർത്ഥം സഹ മീൻസ് കൂടെ, ചര മീൻസ് ചരിക്കുന്നത്, അതായത് സഞ്ചരിക്കുക, അതായത് കൂടെ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പറയുന്ന പോലെ തന്നെ നമുക്ക് നടക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ഈ ലോവർ ലിംബ്, നമ്മുടെ കാലുകളുടെയൊക്കെ അല്ലെങ്കിൽ നടുവുമായി ബന്ധപ്പെട്ട്, കാലുമായി ബന്ധപ്പെട്ട് ഒക്കെ വരുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ടാണ് ഇത് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിലെ വാദരോഗങ്ങൾക്കാണ് പ്രധാനമായും ഈ കരിങ്കുറിഞ്ഞി ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രസവശേഷം പ്രസവാനന്തര ചികിത്സയുടെ ഭാഗമായിട്ട് ഈ കരിങ്കുറിഞ്ഞി ഉപയോഗിച്ചിട്ടുള്ള ലേഹ്യങ്ങളും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഈ പിന്നെ പക്ഷാഘാതം പോലത്തെ രോഗങ്ങൾ, അങ്ങനെ ശരീരം ക്ഷീണിച്ചു പോകുന്ന പല, അതായത് മസിലൊക്കെ ശോഷിച്ചു പോകുന്ന പല രോഗങ്ങളിലും ഈ കരിങ്കുറിഞ്ഞി കൊണ്ടുള്ള കഷായം, കരിങ്കുറിഞ്ഞി കഷായം എന്നുള്ള പേരിൽ സഹചരാദി കഷായം, അതുപോലെ തന്നെ സഹചരാദി കൊണ്ടുള്ള സഹചരാദി തൈലം, അങ്ങനത്തെ തൈലങ്ങളൊക്കെ ഉള്ളിലേക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കൊടുക്കുന്ന ഒരു മരുന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് കരിങ്കുറിഞ്ഞിൻ്റെ. മറ്റൊരു പ്രത്യേകത, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിന് ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകതരം ഒരു റഫ്നെസ്സും ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട്, ഒരു തിളക്കവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കരിങ്കുറിഞ്ഞി നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. കാരണം ഇത് നല്ല ഷെയ്ഡുകളിലൊക്കെയും വളരാൻ ശേഷിയുള്ള, അതായത് ഭയങ്കര വെയിൽ വേണ്ടാത്തൊരു ചെടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് മരത്തിന്റെ തണലുകളിലും ഒക്കെ നമുക്ക് ഇത് വളർത്താൻ പറ്റും. ഇത് കാടുകളിലൊക്കെ നല്ല നല്ല ഇടതൂർന്ന കാടുകളിലൊക്കെ മരത്തിന്റെ ഷെയ്ഡുകളിൽ ഇത് നന്നായിട്ട് പടർന്ന് വളരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചട്ടിയിലാക്കിയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കരിങ്കുറിഞ്ഞി. കരിങ്കുറിഞ്ഞിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കരിങ്കുറിഞ്ഞി ശരിക്കും നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഒരുപാട് കഷായങ്ങളിലും ഒരുപാട് ലേഹ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കരിങ്കുറിഞ്ഞി. കരിങ്കുറിഞ്ഞി ഒരു ഉഷ്ണവീര്യമുള്ള ചെടിയാണ്, ഉഷ്ണവീര്യമാണ്. അതുപോലെ തന്നെ ഇതൊരു എന്താണ് ഒരു ബലം വർദ്ധിപ്പിക്കുന്ന സ്വഭാവമുള്ള ബല്യമായിട്ടുള്ള ഒരു ചെടിയാണ്. മാത്രമല്ല ഇത് ത്വക്ക് രോഗങ്ങളിൽ ഒക്കെ ഉപയോഗമുള്ള ഒരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ കരിങ്കുറിഞ്ഞികൾ, അതായത് സഹചര എന്ന് പറയുന്നത് ഈ ഒരു കാണുന്നൊരു വെറൈറ്റി മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു വെറൈറ്റിയാണ്. ഇതൊരു ധാരാളം വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ ഒരു നാല് വെറൈറ്റികൾ തന്നെ ഞാൻ തന്നെ ഈ കണ്ടിട്ടുണ്ട്. ഈ നാല് വെറൈറ്റികൾ, അപ്പം നാല് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നാല് വെറൈറ്റി മാത്രമേ ഉള്ളൂ എന്നല്ല, ഇതിന് ധാരാളം വെറൈറ്റികളുണ്ട്. ഈ കരിങ്കുറിഞ്ഞിയുടെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേരാണ് നമ്മൾ കഷായം വെക്കാനും മരുന്നുണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഈ ചെടി കാണുവാണെങ്കിൽ, ഈ ചെടി ചിലപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ അതുപോലത്തെ കാട്ടുപ്രദേശങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. പലരും ഇത് വളർത്തുന്നൊക്കെയുണ്ട്. പണ്ട് കാലത്ത് മിക്കവരുടെയും വീടുകളിൽ ഈ കരിങ്കുറിഞ്ഞി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കാട് പിടിച്ചായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതൊരു കാട്ടുചെടിയാണെന്ന് വിചാരിച്ചൊരിക്കലും ഇതിനെ വെട്ടിക്കളയരുത്. ഇത് വളരെ നല്ല പ്രയോജനം തരുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ്. ഇതിനെ കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ കരിങ്കുറിഞ്ഞിയെക്കുറിച്ച് മനസ്സിലായല്ലോ. കരിങ്കുറിഞ്ഞി വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരുപോലെ തന്നെ മനോഹരമായ ഒരു ചെടിയാണ്. ഇതുപോലെ മറ്റ് ഒരു സസ്യവുമായോ മറ്റൊരു വിഷയവുമായോ വീണ്ടും വരാം. നമസ്കാരം.